ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിദ്യാലക്ഷ്മി ആനന്ദിനെ വിവാഹത്തിന് നിർബന്ധിക്കുകയാണ്. എന്നാൽ ആനന്ദ് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു വലിയ വെർബൽ ഫൈറ്റ് തന്നെ നടക്കുന്നു. ആനന്ദിനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് അമ്മയോട് പറയുമ്പോൾ, നിനക്ക് റൂബിയെ ഇഷ്ടമാണ്, റൂബിക്ക് നിന്നെ ഇഷ്ടമാണ്, പിന്നെ എന്താണ് പ്രോബ്ലം എന്ന് വിദ്യാലക്ഷ്മി തിരിച്ചു ചോദിക്കുന്നു. ആനന്ദ് പറയുന്നത് മനസ്സിലാക്കാത്തത് കൊണ്ട് റൂബിയോട് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പോൾ, ഞാൻ എന്ത് പറയാനാണ്, എൻ്റെ കൺമുന്നിൽ വെച്ചാണ് നാരങ്ങകൾ കറുത്തുപോയത്, എൻ്റെ കൺമുന്നിൽ വെച്ചാണ് മീനുകൾ ചത്തുപോയത്, എന്തോ പ്രശ്നം തീർച്ചയായും ഉണ്ട്. ആൻറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വിവാഹം കഴിക്കണമെന്നാണ് റൂബി പറയുന്നത്. പക്ഷേ ആനന്ദ് ഒരു വിധത്തിലും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. വിദ്യാലക്ഷ്മി ആ രക്ഷസ് വീടുവരെ എത്തി അത് കാരണം പ്രോബ്ലം നിനക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കുമാണെന്ന് പറയുമ്പോൾ, ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമെന്നാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോകുന്നു. ശേഷം വിദ്യാലക്ഷ്മിയെ ടെൻഷനാക്കാനായി റൂബി അവർ തൂണിൽ പൂശിയിരുന്ന ഭസ്മത്തിൻ്റെ കളർ കറുത്തതാക്കുന്നു. ശേഷം ആ വീട് മുഴുവൻ റൂബിയുടെ കൈയടയാളങ്ങൾ പതിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ കോളേജാണ് കാണിക്കുന്നത്. ആനന്ദിന് സ്നേഹയുടെ കോളും പ്രിയയ്ക്ക് പ്രൊഫസറിൻ്റെ കോളും വരുന്നു. സ്നേഹ വല്യമ്മയുമായി വഴക്കിട്ടതിന് ആനന്ദിനെ വഴക്ക് പറയുകയാണ്. ഇവിടെ പ്രൊഫസർ ആനന്ദിനെ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിക്കുന്നത്. പ്രിയ വേറെ എന്തെങ്കിലും ജോലി തരുമോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഫോളോ ചെയ്തോ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചുകൊണ്ട് പരസ്പരം കൂട്ടിയിടിക്കുന്നു. പെട്ടെന്ന് ആനന്ദിൻ്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങും. അത് പ്രിയ കാണാതിരിക്കാനായി ആനന്ദ് തിരിഞ്ഞു നിൽക്കും. എന്തൊരു ആറ്റിറ്റ്യൂഡാണ്, ഫോൺ എടുക്കാൻ പോലും കുനിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രിയ ആനന്ദിൻ്റെ ഫോൺ എടുത്തു കൊടുക്കുന്നു. അത് പ്രിയയെ ടച്ച് ചെയ്യാതെ ആനന്ദ് വാങ്ങുന്നു. എന്നിട്ട് കോളേജ് ട്രിപ്പ് പോകുന്ന ബസ്സിനടുത്തേക്ക് പോകും. പ്രൊഫസറിൻ്റെ നിർദ്ദേശപ്രകാരം പ്രിയയും ആനന്ദിനെ ഫോളോ ചെയ്യും. ഇതേ സമയം റൂബി ആനന്ദിൻ്റെ വീട്ടിലാണ്. വിദ്യാലക്ഷ്മിയെ ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ കാജൽ അമ്മയോട് ആനന്ദ് ട്രിപ്പിന് പോയ വിവരം പറയുന്നത് റൂബി കേൾക്കുന്നു. പ്രിയ ബസ്സിൽ കയറി ആനന്ദിൻ്റെ അടുത്ത് വന്നിരിക്കും. ആനന്ദാണെങ്കിൽ ബോഡി ടച്ച് ചെയ്യാതിരിക്കാൻ അവർക്കിടയിൽ ഒരു ബാഗ് എടുത്ത് വയ്ക്കും. പ്രിയ ആനന്ദിനോട് ഹലോ, ഹായ്, നമസ്കാരം എന്നെല്ലാം പറയും. പക്ഷേ ആനന്ദ് മൈൻഡില്ല. അത് കണ്ട് ദേഷ്യം വരുന്ന പ്രിയ ആരെങ്കിലും ഹലോ ഹായ് ഒക്കെ പറയുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കണം. അതിനെ ഇംഗ്ലീഷിൽ മാനേഴ്സ് എന്നും മലയാളത്തിൽ മര്യാദ എന്നും പറയും. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു ക്യൂട്ട് ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ബസ്സിൻ്റെ മുകളിൽ എന്തോ ഒന്ന് വീഴുന്ന ശബ്ദം കേൾക്കാം. അതെന്താണെന്ന് നോക്കിയാൽ റൂബിയാണ്. പക്ഷേ റൂബിക്ക് കുറേ നേരം അതിൻ്റെ മുകളിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഗ്രിപ്പ് കിട്ടാതെ താഴേക്ക് വീഴുന്നു. താഴെ വീഴാതെ കുറേ നേരം കമ്പിയിൽ തൂങ്ങി നിൽക്കുമെങ്കിലും കമ്പിയും പൊളിച്ച് റൂബി താഴേക്ക് വീഴുന്നു. നിനക്കെന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുമായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് റൂബി പറയുന്നത് കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.